ഇപ്പോൾ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു എ സജീവിൻ്റെ മരണത്തിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നു പിതാവിൻ്റെ മൊഴിയും അമ്മുവിൻ്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യാ പ്രേരണ മൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്താൻ കാരണമായത് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു ഈ മെന് ഈ മൂന്ന് പെൺകുട്ടികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇന്ന് അവരെ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നേവി ജയശങ്കർ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ശരിയാണ് ജയശങ്കർ ശരിക്കും ഈ കുട്ടികൾ മാനസികമായി ഈ കുട്ടിയെ ഈ അമ്മുവിനെ പീഡിപ്പിച്ചിരുന്നു എന്ന രീതിയിൽ നേരത്തെ തന്നെ പിതാവ് പരാതി കൊടുത്തിരുന്നു അപ്പോൾ ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ എന്ന് പോലീസ് ബോധ്യപ്പെട്ടതിന് ശേഷമാണോ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് സ്കാൻ കൃത്യമായി ഇത്തരത്തിൽ പെൺകുട്ടികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചു പോലീസ് കൃത്യമായി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ഈ പെൺകുട്ടികളെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നാല് കാര്യങ്ങളാണ് പോലീസ് പരിഗണിച്ചത് ഒന്ന് ഈ അമ്മുവിൻ്റെ പിതാവിൻ്റെ മൊഴി മറ്റൊന്ന് കോളേജ് പ്രിൻസിപ്പാൾക്ക് അമ്മു നൽകിയ അമ്മുവിൻ്റെ പിതാവ് നൽകിയ പരാതി ഒപ്പം തന്നെ കോളേജിൻ്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഈ അമ്മുവിൻ്റെ പിതാവ് നൽകിയ മുൻപ് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലുണ്ടായ റിപ്പോർട്ട് ഒപ്പം തന്നെ ഈ കോളേജിൽ ായ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ സുഹൃത്തുക്കൾ ഈ അമ്മുവിൻ്റെ മൂന്ന് ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് സഹപാഠികൾ കോളേജിൽ തെറ്റേറ്റ് പറഞ്ഞിരുന്നു ഇവർ കോളേജിൽ ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതി നൽകിയിരുന്നു അത് അതിനുശേഷം അമ്മുവിൻ്റെ മരണത്തിനുശേഷം പോലീസ് അമ്മൂവിൻ്റെ റൂം പരിശോധിച്ചപ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പിന് സമാനമായ ഒരു കുറിപ്പ് കിട്ടി ക്യുറ്റ് എന്ന് ഒരു പേപ്പറിൽ എഴുതിയ ഇതാണ് എഴുത്താണ് കിട്ടിയത് ഇത് ഇതും ഈ കേസിൽ നിർണായകമാണ് കാരണം ഇതിനൊരു ആത്മഹത്യാ കുറിപ്പായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത് അപ്പം ഈ ഫോണിൽ നിന്ന് അമ്മവിൻ്റെ ഫോൺ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചില നിർണായകമായ വിവരങ്ങൾ ഈ അമ്മുവിനെ ഈ കുട്ടികൾ ഭീഷണിപ്പെടുത്തുമായി ബന്ധപ്പെട്ടെല്ലാം പോലീസിന് ലഭിച്ച അല്ലെങ്കിൽ അമ്മുവിൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അമ്മൂൻ്റെ ചില ചാറ്റുകൾ അത്തരത്തിൽ നിർണായകമായ കാര്യങ്ങൾ അതാണ് അതിൽ ഈ അമ്മുവിൻ്റെ പിതാവ് നൽകിയ പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെ നമ്മൾ നൽകിയിരുന്നു അതിൽ ഉൾപ്പെടെ അമ്മുവിൻ്റെ പിതാവ് പറയുന്നുണ്ട് തൻ്റെ മകളുടെ ജീവന് ഭീഷണിയുണ്ട് അത്തരത്തിലുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ട് പരാതികളാണ് അമ്മുവിൻ്റെ പിതാവ് നൽകിയതിൽ ആദ്യ പരാതിയിലാണ് ഈ പെൺകുട്ടികൾ കോളേജ് അധ്യാപകന് മുമ്പിൽ പ്രിൻസിപ്പാളിന് മുമ്പിൽ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് ഇനി ആവർത്തിക്കില്ല എന്ന് എഴുതി നൽകിയത് കോളേജിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അന്വേഷണവും നടത്തിയിരുന്നു എന്തായാലും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാന കൃത്യമായി തെളിവുകൾ പരിശോധിച്ചാണ് മൂന്ന് പെൺകുട്ടികളുടെ അമ്മുവിൻ്റെ സഹപാഠികളായ മൂന്ന് പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് കെ എൻ ഓക്കെ എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് എന്തുകൊണ്ടാണ് പത്തനംതിട്ട അമ്മുവിൻ്റെ കേസിൽ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം വിശദീകരിക്കുകയായിരുന്നു എ വി ജയശങ്കർ